അത്രമേൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞികാരനാണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഒരു ലേഡി വ്ളോഗർ വന്നിട്ട് അവസാനം ഈ ആനേനെ വന്ന് കണ്ട് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. ആരാ അത്? ആരാന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ ഒറ്റ കാഴ്ചയിൽ തന്നെ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ എന്ന് തോന്നിക്കുന്ന നമ്മുടെ കടയക്കാച്ചാൽ ഗണേശനെ കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ എത്ര ഒരു അർജൻറ്റായിട്ട് പോകണോ ഒരു സ്ഥലത്ത് ആ പോക്ക് മാറ്റി വെച്ചിട്ട് ആനയുടെ കൂടെ കൂടി ചിറക്കൽ നേർത്തി നേർച്ചയ്ക്ക് വന്നതാണ് കടയ്ക്കച്ചാൽ ഗണേശൻ. അത്രമേൽ ഭംഗിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ഡ്യൂപ്പ് എന്ന് പറയാൻ അവകാശപ്പെടുന്ന ഒരു ആനയാണ് കടയ്ക്കച്ചാൽ ഗണേശൻ. അത് കാട്ടകമ്പാൽ വന്നപ്പോൾ കാട്ടകമ്പാൽ അമ്പലനടയിൽ ചിറക്കൽ നേർച്ചയ്ക്ക് കഴിഞ്ഞ് പോണ സമയത്ത് കാട്ടകമ്പാൽ അമ്പലനടയിൽ വന്ന് ഒരു ചെറിയ കുള്ളിയൊക്കെ പാസ്സാക്കി കുറച്ച് നേരം പാപ്പന്മാർ വളരെ സിമ്പിളായിട്ട് അവിടേക്ക് നിർത്തി. പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാപ്പാന്മാരാണ് എനിക്കിഷ്ടപ്പെട്ടു. കാരണം വലിയ അലമ്പുകളും വലിയ കുത്തുകളും മറ്റേ ഷോ കാണിക്കാനുള്ള കുത്തുകളൊന്നും കാണിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ആനി അച്ചടക്കത്തോടുകൂടിയിട്ട് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അതായത് ഒരു പുതിയ ഒരു ചട്ടക്കാരൻ അല്ലെങ്കിൽ പഴയ ചട്ടക്കാരനായാലും ചില കുത്തുകളൊക്കെ ഫേമസ് ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്, കിട്ടാറുണ്ട്. പക്ഷേ ഇതിനൊന്നും അത് കാണാനില്ല. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ആനയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ രാമൻ്റെ ഡ്യൂപ്പായിട്ട് ഈ ആന വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുകളോ അപാകതകളോ തോന്നിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുറന്നു പറയാം. ചിറക്കൽ എന്ന് പറഞ്ഞാൽ ഒരു മഹാനഗരം, അതായത് കാട്ടകാപാലിനോട് പഴഞ്ഞിൻ്റെയൊക്കെ ഒരു സംഗമസ്ഥാനം, പഞ്ഞാമുക്കിൻ്റെയൊക്കെ ഒരു സംഗമസ്ഥാനമായ ചിറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നേർച്ചയ്ക്ക് വന്നതാണ് ആന. പകൽ നേർച്ചയ്ക്ക് ചിറക്കൽക്കാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ആനകളോടും പെരുന്നാളുകളോടും പൂരങ്ങളോടായാലും പ്രത്യേക തരം ഇഷ്ടമാണ് ചിറക്കൽക്കാർക്ക്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രമേൽ സ്നേഹം തന്നെ ആനകൾക്കും നൽകുക. അപ്പോൾ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, നിങ്ങളവിടെയൊക്കെ ഒരു ഏത് പൂരത്തിനാണ് ഈ ആന വന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എനിക്കൊരു ഇവരുടെ ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരണം. കാരണം ഒത്തിരി ആൾക്കാർ ഈ ആനേനെ ഒന്ന് കിട്ടാൻ വേണ്ടി ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താല്പര്യപ്പെട്ട് എന്നോട് മെസ്സേജ് പേഴ്സണലായി അയക്കുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഈ ആനേനെ അറിയാത്തവരായിട്ട് ആനപ്രേമികൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇപ്പം ഈ ആന ഫ്രം മലപ്പുറം തോന്നുന്നുണ്ട്, നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ ഈ ആനയ്ക്ക് വളരെയധികം പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവായിരിക്കാം. പക്ഷേ ഇതറിയാതെ പോകുന്നവർക്ക്, അതായത് ഈ ആന എന്താണ് ഏതാണ് ഈ ആനയുടെ ഗജസൗന്ദര്യം അറിയാതെ പോകുന്നവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും ചിലപ്പോൾ പുലത്സവങ്ങൾക്ക് ഏൽപ്പിക്കാനും നിങ്ങൾക്ക് ഈ നിങ്ങൾ തരുന്ന ഈ കോണ്ടാക്ട് നമ്പേഴ്സ് വല്ല ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവർ എനിക്ക് ഈ നമ്പറും കാര്യങ്ങളൊന്നും അയച്ചു തരണം. ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്ളോഗേഴ്സ്. അവർ ഈ ചിറക്കൽ നേർച്ചയ്ക്ക് ഒരുപാട് ആനകളുടെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഈ ആനടി. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഒരു പിക്ക് എടുത്ത് വെച്ചു എന്നുള്ളൂ. കാരണം എനിക്ക് അവരുടെ അറിയില്ല, പരിചയപ്പെടുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എടുക്കുമ്പോഴേക്കും അവർ ദേ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. എല്ലാവരും അവരേനെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആൾക്കാർ, നല്ല വ്ളോഗേഴ്സ് അതുകൊണ്ട് ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട്. നമ്മളതിനൊക്കെ ആര് ശ്രദ്ധിക്കാനാണ്? നമ്മളൊരു പുതിയതായിട്ട് ഒരു പഴയ മൊബൈലിൽ ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുക. പക്ഷേ ഇതൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡുള്ള ടീമാണ് കണ്ടാൽ തോന്നുന്നു. എനിക്ക് സ്റ്റാൻഡേർഡ് കുറവുണ്ടായിട്ടല്ല, പക്ഷേ ഓരോ വ്യക്തികളും ഫോട്ടോയും വീഡിയോയും ക്യാമറയും അതിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ അംഗീകരിക്കാനും വേണം. ആ ഒരു നിലപാട് എനിക്ക് അന്നുണ്ട്. എന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ഞായറാഴ്ച ഇനിയും തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ കടയ്ക്കച്ചാൽ ഗണേശൻ്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയണം. തീർച്ചയായിട്ടും ഞാനത് കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നാളെ എനിക്ക് വീഡിയോയുടെ ഒരു പ്രചോദനമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കോണ്ടാക്ട്സ് നമ്പറും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. സൈൻ ഓഫ് സുമേഷ് പഴഞ്ഞിക്കാരൻ.